சாலைகளில் அனுமதி இல்லை மீறினால் அபராதம் மற்றும் கட்டணம் விதிக்கப்படும் வீட்டில் உள்ள வண்டிகளை மாடு இறங்கியவுடன் வண்டியை எடுக்கவும் வண்டிகளை பார்க்கிங்கில் நிறுத்தவும் இப்படிக்கு நிர்வாகம் மற்றும் காவல்துறை வியாபாரிகளுக்கு முக்கிய சந்தைக்கு வரும் அனைவரும் கட்டாயம் முகக்கவசம் அணிய வேண்டும் கிருமி நாசினி கொண்டு அடிக்கடி கைகளை சுத்தம் செய்ய வேண்டும் சமூக இடைவெளியை கட்டாயம் பின்பற்ற வேண்டும் சந்தைக்கு வரும் வெளி மாநில வியாபாரிகள் தடுப்பூசி போட்டுள்ளவர்கள் மற்றும் இல்லை என்ற சான்றிதழ்கள் இருந்தால் மட்டுமே அனுமதிக்கப்படுவார்கள் மத்திய மாநில அரசின் வழிகாட்டுதல் நெறிமுறைகளை கட்டாயம் கடைபிடிக்க வேண்டும் இதனை கடைபிடிக்காதவர்களுக்கு அபராதம் விதித்து கட்டாயம் வெளியேற்றப்படுவார்கள் மேலும் சந்தைக்கு வரும் வாகனங்கள் சாலைகளில் நிறுத்த அனுமதி இல்லை மீறினால் அபராதம் மற்றும் தண்டனை விதிக்கப்படும் மேலும் வீட்டில் உள்ள வண்டிகளை மாடு இறங்கியவுடன் வண்டியை எடுக்கவும் வண்டிகளை பார்க்கிங்கில் நிறுத்தவும் இப்படிக்கு நிர்வாகம் மற்றும் காவல்துறை മലബാർ ഡയറി ഫാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഇപ്പം ഈ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടതുപോലെ നമ്മളെ ഈറോഡ് മാർക്കറ്റിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ കൊമ്പ്, പശുക്കളുടെ കൊമ്പ് കളയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എപ്പോഴും കാണാം, പല രീതിയിൽ പലരും ഒരുപാട് പേര് ഈ പശുക്കളുടെ കൊമ്പ് കളയാൻ വേണ്ടിയിട്ട് ചിലത് ചീകിക്കളയുന്നത് കാണാം. അപ്പം അങ്ങനെ നമുക്ക് ഈറോഡ് മാർക്കറ്റിലൊരു സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്തിനാണ് ഈ പശുക്കളുടെ കൊമ്പ് കളയുന്നത്? ചിലത് നമുക്ക് മോഴ പശുക്കളായിട്ട് കാണാൻ പറയും, ഒട്ടും കൊമ്പില്ലാതെ മോഴ പശുക്കളായിട്ട് കാണാം. പിന്നെ ചെറുത് ചെറിയ കൂണിൻ്റെ മുള പോലെയുള്ള ചെറിയ കൊമ്പുള്ള പശുക്കളെ കാണാം. അപ്പം ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം ഈ കൊമ്പ് കളയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൊമ്പില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊമ്പില്ലാത്തത് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് വേറൊരു രീതിയിലാണ് കൊമ്പ് കളയുന്നത്. കാരണം കൊമ്പ് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പലരും കൊമ്പ് നോക്കിയാണ്, ഏകദേശം ഒരു 75% ആൾക്കാരും കൊമ്പ് നോക്കിയാണ് പശുക്കളുടെ പ്രായം അറിയുന്നതും പശുക്കളുടെ മേടിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടക്കാരാകുമ്പോൾ അവർ കൊമ്പ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം അറിയില്ല. ഈ പശുവിൻ്റെ കൊമ്പിൻ്റെ മേലെ ഓരോ പ്രസവം കഴിയുമ്പോഴും ഈ പശുവിൻ്റെ കൊമ്പിലൊരു റൗണ്ട് വള പോലെ വീഴും. അപ്പോൾ അത് നോക്കിയിട്ടാണ് പലരും പശുവിൻ്റെ പ്രായം മനസ്സിലാക്കുന്നത്. പിന്നെ അതല്ലാതെ നമ്മൾ ഫാമുകാർ അല്ലെങ്കിൽ അതേപോലെ വീടുകളിലൊക്കെ പശുക്കളെ വളർത്തുന്നവർ, അത് നമുക്ക് കൊമ്പ് പശുക്കൾക്ക് കൊമ്പില്ലെങ്കിൽ എന്താണുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പശുക്കൾ കുത്തുകൂടുമ്പോൾ അതേപോലെ മറ്റു പശുക്കളുടെ മേല് മുറിയുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ണ് ഇവിടെ ഒരു തവണയാണെങ്കിൽ നമ്മളിവിടെ ഒരു പണിയെടുക്കുന്ന ഒരാളുടെ അവരെ കയ്യെ ഒരു പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും കൊമ്പില്ലാത്തതാണ് നമുക്ക് എപ്പോഴും സൗകര്യം. അപ്പോൾ പശുക്കൾ ഒരുപാട് തൊഴുത്തിൽ ഇങ്ങനെ കുറേ പശുക്കൾ കൂടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പശു നിൽക്കും, ഒരു പശു കിടക്കാകുമ്പോൾ, ആ കിടക്കുന്ന പശു അന്നേരം എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ കൊമ്പ് മറ്റേ പശുക്കളെ മേത്ത് തട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കെപ്പോഴും കൊമ്പില്ലാത്തത് തന്നെയാണ് സൗകര്യം. പിന്നെ കച്ചവടക്കാരാകുമ്പോൾ അവർക്ക് വേറെ രീതിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊമ്പില്ലെങ്കിൽ പ്രായം അറിയില്ല. അപ്പോൾ അങ്ങനെ വേറെ അവർക്ക് വേറെ രീതികൾ അവർക്കുണ്ട്. അപ്പോൾ കൊമ്പ് നമുക്ക് കൊമ്പ് എങ്ങ് ഈ കൊമ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ കാണിച്ചിട്ട് നമുക്ക് വരുന്ന വീഡിയോയിലേക്ക് പല നമ്മുടെ ഫാമിൽ തന്നെ പല കൊമ്പില്ലാത്ത പശുക്കളും ചെറിയ കൊമ്പുള്ള പശുക്കളും കറക്റ്റായിട്ട് ഓരോ രീതിയിലാണ് അതിൻ്റെ കൊമ്പ് കളയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ പശുവിന് ഇതിന് കൊമ്പില്ല. ഇത് കൊമ്പ് ഒരു ഇത് ഏകദേശം ഒരു ഈ പശു ഉണ്ടായപ്പം ചെറിയൊരു മുട്ട് കാണാം. ഇക്കടയാണ് ചെറിയൊരു മുട്ട് കാണാം കൊമ്പിൻ്റെ. ഇത് ഏകദേശം ഒരു കിടാവ് ഉണ്ടാവുമ്പോൾ, ഈ പശു ഉണ്ടാവുന്ന സമയത്ത് 10 ദിവസം മുതൽ 15 ദിവസം വരെ പ്രായമാവുമ്പം നമ്മൾ കൊമ്പ് നമ്മൾ ഉരുക്കി കളയുക ചെയ്യുന്നത്. അപ്പോൾ ഈ കൊമ്പ് ഉരുക്കി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമ്പ് ഒട്ടും വരില്ല, നമ്മൾ പക്ക മോഴ പശു ഒരുക്കും. ഇത് കൊമ്പ് ഉരുക്കാൻ വൈകുന്നത് ഇപ്പോൾ ഒരു മാസമൊക്കെ, ഇപ്പോൾ ഈ പശുവിൻ്റെ കൊമ്പ് ഇപ്പോൾ കളഞ്ഞിട്ട് ഒരു ഉണ്ടായതിന് ശേഷം ഒരു മാസത്തിനൊക്കെ ശേഷമാണ് ഈ കൊമ്പ് കളയുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു കൊമ്പ് പോലെ വരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു 10 ദിവസം പ്രായമാകുമ്പോൾ തന്നെ ഇതിൻ്റെ കൊമ്പ് കളഞ്ഞാൽ
ഇതിനും ചെറിയൊരു കൊമ്പ് കാണുന്നുണ്ട്. കൊമ്പ് അത് കുറച്ച് ലേറ്റായിട്ട് കൊമ്പ് കളയുന്നതുകൊണ്ട്, ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ആയിട്ടാണ് കൊമ്പ് കളയുന്നത് കൊണ്ടാണ് ഈ ചെറിയൊരു കൊമ്പ് പോലെ വരുന്നത്. ഇപ്പോൾ ആ നമ്മളെ ഈ പശു ഇത് കറക്റ്റ് പെർഫെക്റ്റാണ്. ഇത് മോഴയല്ല, ഇത് കൊമ്പിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. പക്ഷേ ഇത് മോഴയല്ല, ഇത് കറക്റ്റായിട്ട് 10 ദിവസം മുതൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പശു ഉണ്ടായ സമയത്ത് ഒരു 10 ദിവസം മുതൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കൊമ്പ് ഉരുക്കി കളയുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും പെർഫെക്റ്റായിട്ട് കൊമ്പ് വരുന്ന ഒരു ശകലം പോലും കൊമ്പില്ല. ഇത് കുറച്ച് ലേറ്റ് ആവുന്നതിനനുസരിച്ച് ചെറിയ കൊമ്പ് ഈ കൂണിൻ്റെ മുട്ടു കൂണ് പൊന്തി വരുന്നത് പോലെ ചെറിയ കൊമ്പ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ പശുക്കൊക്കെ ഇവിടെ ചെറിയൊരു കൊമ്പുണ്ട്. ഇത് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഈ പശുവിന് ഒരു മാസമൊക്കെ പ്രായമായപ്പം കളയുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കൊമ്പുണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ഫാമുകളിലേക്കൊക്കെ കൊമ്പില്ലാത്ത പശുക്കളാണ് നമുക്ക് സൗകര്യം. ഇവളൊക്കെ പെർഫെക്റ്റാണ്, ഇവളൊക്കെ പെർഫെക്റ്റ്, കൊമ്പ് ഒരു പൊടി പോലും ഇല്ല. ഈ കൊമ്പ് ഇല്ലാത്തത് കൊണ്ട് പശുവിന് പാല് കൂടൊന്നുമില്ല. ഇത് ശരിക്കും HF പശുക്കൾ തന്നെയാണ്. ഇത് കൊമ്പ് വന്നെ ഉരുക്കി കളയുന്നു എന്നുള്ള ഗുണം ഇത് മാത്രമേ ഈ പശുക്കൾക്കുള്ളൂ. അല്ലാതെ വേറെ കൊമ്പില്ലാത്ത പശുക്കൾക്ക് മോഴപ്പശുക്കളായിട്ടൊരു ഇനം ഉണ്ട്. പക്ഷേങ്കിൽ ഇത് നമ്മളെ പ്യുർ HF പശുക്കളാണ്, ഇത് മോഴപ്പശുക്കളല്ല. അപ്പം എപ്പോഴും നമ്മുടെ ഫാമുകളിലേക്കൊക്കെ കൊമ്പില്ലാത്ത പശു, നമുക്ക് കൊമ്പുള്ള പശുക്കളുണ്ട്. അത് പിന്നെ നമ്മൾ നല്ല പശുക്കളെ കാണുമ്പോൾ നമ്മൾ പശുക്കളെടുക്കും. എപ്പോഴും നമുക്ക് കൊമ്പില്ലാത്ത പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പശുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൊടുക്കും ചീടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം കൊമ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചിലരും മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ വലിയ കൊമ്പ് അത് ചീക്കളയുന്നത്, അത് പറഞ്ഞ പോലെ കച്ചവടക്കാർക്കുള്ള ഒരു തന്ത്രം തന്നെയാണ് കൊമ്പ് കളയുന്നത്. ഇപ്പം നമുക്ക് വലിയ കൊമ്പായിട്ട് അതിൻ്റെ ചീകി അതിൻ്റെ വണ്ണം കുറപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ പ്രയോജന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഈ കച്ചവടക്കാരുടെ ഒരു തന്ത്രം തന്നെയാണ്. ഈ പലർക്കും പല്ല് നോക്കിയിട്ടൊന്നും പ്രായം കണക്കാക്കാൻ അറിയില്ല. അപ്പോൾ അവർ പലരും ഈ കൊമ്പ് നോക്കിയിട്ട് തന്നെയാണ് അതിൻ്റെ പ്രായം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊമ്പ് ചീകിപ്പം ഒക്കെ കച്ചവടക്കാരുടെ പല തന്ത്രങ്ങളുണ്ട്. അപ്പം എപ്പോഴും കൊമ്പ് ഇല്ലാത്തതാണ് നമുക്ക് സൗകര്യം. പിന്നെ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ കൊമ്പൊന്നും കൊമ്പിൻ്റെ വണ്ണം കുറയ്ക്കുന്നതിനൊന്നും കാര്യമില്ല. ഇപ്പോൾ വലിയൊരു പശുവിൻ്റെ വലിയൊരു കൊമ്പായി കഴിഞ്ഞാൽ അതും പൂർണ്ണമായിട്ടും ചെത്തിക്കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ വണ്ണം നമുക്ക് കുറച്ചെടുക്കുക. ഈ ഒരു ഓരോ പ്രസവത്തിനും കൊമ്പിലൊരു റിങ് വരും, ആ റിങ് ഒന്ന് ചെത്തിക്കളയുക എന്നുള്ള ഗുണം മാത്രമേ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുപോലെ നമ്മൾ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് നമുക്കുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ വരുന്ന അടുത്ത അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഓരോ വീഡിയോയും ലഭിക്കുകയുള്ളൂ.